പുതിയ നികുതി പരിഷ്കരണങ്ങൾ കൊണ്ടുവരണമെന്ന ഫർണിച്ചർ മാനുഫാക്ചറേഴ്സ് ആൻഡ് മെർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കൊറോണ ലോക്ഡൌൺ മൂലം രൂപപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി വലിയ പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികൾക്ക് മുൻവർഷത്തെ ബാധ്യത അസസ്മെന്റ് നോട്ടീസുകൾ വളരെ വ്യാപകമായി വലിയ പിഴ ചുമത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനെതിരെ പുതിയ നികുതി പരിഷ്കരണങ്ങൾ കൊണ്ടുവരണമെന്നും ഫ്യൂമ പാലക്കാട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി എല്ലാ ജി എസ് ടി കേന്ദ്രങ്ങൾക്കു മുന്നിലും ഉപവാസം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മെർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ സംഘാടകർ പറഞ്ഞു. അത് നമുക്ക് പ്രധാനമായും ഇപ്പം സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന ഒരു പിന്നെ കച്ചവടക്കാരൻ ചെറുകിട വ്യാപാരി അവർക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന വലിയ വിതരണക്കാരൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ചെയ്യുന്ന വിതരണക്കാരൻ അവർ കൊടുക്കുന്ന ബില്ലുകൾ യഥാസമയം ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരനാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടി വകുപ്പിന്റെ പുതിയൊരു ഓർഡർ പ്രകാരം ഉത്തരവ് പ്രകാരം ആ ഓർഡറിലെ 155 അനുച്ഛേദ പ്രകാരം 155 എന്ന് പറയുന്ന ഓർഡർ പ്രകാരം അവര് പാസ്സാക്കിയിരിക്കുന്നത് ഉപഭോക്താവിലേക്ക് ഒരു സാധനം എത്തുന്നതിന് റീറ്റെയിൽ കച്ചവടക്കാരും കൊടുക്കുന്ന സാധനങ്ങളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആകുന്ന അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകണമെങ്കിൽ അത് അതിനു മുൻപ് തരുന്ന ഹോൾസെയിലർ നമുക്ക് പിന്നെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ചെറുകിട കച്ചവടക്കാരിൽ നിക്ഷിപ്തമാണ്. ഫ്യൂമ ജില്ലാ പ്രസിഡന്റ് ബൈജു രാജേന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് മാർവൽ, ജില്ലാ ട്രഷറർ സന്തോഷ്, മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വഹാബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്.